നമസ്കാരം. ഞാൻ ഡോക്ടർ ജിജോ വീച്ചെറിയൻ, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആണ്. മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന വൈറസുകളെക്കുറിച്ച് ഉള്ള അവബോധവും അവയുടെ പ്രതിരോധ മാർഗങ്ങളും ചികിത്സയെയും കുറിച്ച് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെ അടുത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ ഉദ്ദേശം. ഇന്നേ വരെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന 5 തരം വൈറസുകളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. മറ്റുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവയാണ്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വെള്ളത്തിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലൂടെയുമാണ് പകരുന്നത്. പൊതുവേ ഈ 2 മഞ്ഞപ്പിത്തങ്ങളും ഉണ്ടായാൽ തുടക്കത്തിൽ ചെറിയൊരു പനി, കണ്ണിനും മൂത്രത്തിനുമുള്ള മഞ്ഞ നിറം, ക്ഷീണം, ദേഹത്തുള്ള വേദന, ഇതൊക്കെയായിരിക്കും സിംപ്റ്റംസ്. 99% ആളുകളിലും ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വന്നു കഴിഞ്ഞാൽ യാതൊരു സങ്കീർണതകളുമില്ലാതെ പൂർണ്ണമായും ഭേദമാകുന്ന മഞ്ഞപ്പിത്തങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അത്ര നിസ്സാരക്കാരായ മഞ്ഞപ്പിത്തങ്ങളല്ല. കാരണം ഈ 2 മഞ്ഞപ്പിത്തങ്ങളും നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ യാതൊരു രോഗലക്ഷണവും ഉണ്ടായിരിക്കുകയില്ല. ചിലർക്കെങ്കിലും മഞ്ഞപ്പിത്തവും കണ്ണിനുള്ള മഞ്ഞ നിറം, മൂത്രത്തിനുള്ള നിറവ്യത്യാസം, പനി ഇതുപോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടാകാറുണ്ടെങ്കിലും പലപ്പോഴും ഇത് സാധാരണ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് ജനങ്ങൾ നിസ്സാരവൽക്കരിക്കുകയും അതിനുവേണ്ടി പച്ചമരുന്നുകളും ഒറ്റമൂലികളും കഴിച്ച് സ്വന്തം ചികിത്സിക്കാറുമാണ് പതിവ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുടെ അക്യൂട്ട് ഫേസ് നമ്മൾ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരു 4 മുതൽ 8 ആഴ്ചകൾ കൊണ്ട് പൂർണ്ണമായും ഭേദമാകും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധന നടത്തിയാൽ അതിൽ എല്ലാം തന്നെ നോർമലായി കാണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അസുഖം മാറി എന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ ഈ വൈറസുകൾ ശരീരത്തിൽ പെരുകുകയും പിന്നീട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനായി മാറുകയും ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സിറോസിസ്, അതുപോലെ തന്നെ ലിവറിലുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളായി മാറാനും ഉള്ള സാധ്യത വളരെ അധികമാണ്. ലോകമെമ്പാടും ഏകദേശം 290 ദശലക്ഷം ആളുകളിലാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഉള്ളത് എന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ 10% ആളുകളിൽ മാത്രമേ രോഗനിർണയം നടത്തപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള 90% ആളുകളിലും രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ ചികിത്സിക്കുകയും അതുമൂലം രോഗത്തിൻ്റെ സങ്കീർണതകളും മരണത്തിൽ തന്നെ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം. അതുകൊണ്ടാണ് ഫൈൻഡ് ദ മിസ്സിംഗ് മില്യൺസ് എന്നുള്ള തീം ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയ്ക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ രക്തം പരിശോധിക്കുകയും അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയോ ഹെപ്പറ്റൈറ്റിസ് സിയുടെയോ അണുബാധ ഉണ്ടോ എന്നുള്ളതും അറിയാനുള്ള ചെറിയ പരിശോധനകൾ നടത്തിയാൽ തന്നെ ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടർമാരെ സമീപിക്കുകയും ഫലപ്രദമായ ചികിത്സയിലൂടെ ഇവ പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇൻ കേസ് ടെസ്റ്റുകളിൽ ഈ വൈറസുകൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, കുത്തിവയ്പ് എടുത്തു കഴിഞ്ഞാൽ 95% ആളുകളിലും രോഗം വരാതെ നമുക്ക് പ്രതിരോധിക്കാം. ഹെപ്പറ്റൈറ്റിസ് സിക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇതുവരെ ലഭ്യമല്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഉള്ള രോഗികളുടെ രക്തമോ ബോഡി ഫ്ലൂയിഡ്സോ നമ്മുടെ രക്തവുമായിട്ടോ മുറിവുകളുമായിട്ടോ കോൺടാക്ട് വന്നു കഴിഞ്ഞാലാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വൈറസുകൾ കലർന്ന രക്തമോ ബോഡി സെക്രീഷൻസോ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസ്, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, വായ് മുതലായ അവയവങ്ങളിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻസിലുമായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാലും ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം. അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ, രക്തമോ ബോഡി സെക്രീഷൻസോ നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകളും അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻസുമായിട്ട് കോൺടാക്ട് വരാൻ സാധ്യതയുള്ള എല്ലാ സിറ്റുവേഷൻസും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനമായ മാർഗം. എളുപ്പത്തിലുള്ള രോഗനിർണയവും
ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയെയും നമുക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. WHO ലക്ഷ്യമായ ഈ നിർമ്മാർജ്ജനം 2030 ആകുമ്പോഴേക്കും സാധ്യമാക്കുക എന്നുള്ളതാണ്. അതിനായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം.